ഹൈ മൈ വ്യൂവേഴ്സ്, ഞാൻ ഷംന ഷാനവാസ്, നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ്. അപ്പോ എങ്ങനെ പോണു എല്ലാവരുടെയും ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ അല്ലെ? ക്രിസ്മസ് ഇങ്ങനെ മറ്റന്നാളാണ്, അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും അതിന്റെ തിരക്കിലായിരിക്കും. എന്നാലും നമ്മുടെ വീഡിയോസ് ഒന്നും കാണാതെ പോകരുത്, നമ്മൾ അടിപൊളിയായിട്ടുള്ള കുറെ ലൈക്ക് റേറ്റ് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും കാണുക, അപ്പോ എല്ലാവരും ആഘോഷിക്കുക. നമ്മളും ക്രിസ്മസിന്റെ ഒക്കെ മുമ്പ് ഓഫറുകളൊക്കെ നടന്നുകൊണ്ടിരിക്കണായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ എല്ലാവർക്കും ക്രിസ്മസ് ആഘോഷിക്കുന്ന എല്ലാവർക്കും ആദ്യം തന്നെ എന്റെയും നക്ഷത്ര 916ന്റെയും ക്രിസ്മസ് ആശംസകൾ. അപ്പൊ എല്ലാവരും വരിക, എല്ലാവരും വീട്ടിലോട്ട് വിളിച്ചോട്ടാ, ഞാൻ തീർച്ചയായിട്ടും വരാം, നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാം. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന നമ്മുടെ 1.5 പവന്റെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ പാദസരങ്ങളാണ്. ഇന്നത്തെ റേറ്റ് അനുസരിച്ച് ഏകദേശം ഒരു 59,300 ഒക്കെ വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാം അല്ലെ? കുറെ പേര് കാണാൻ കൊതിച്ചിരുന്ന വീഡിയോയാണ്, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയാണ്. സ്റ്റോൺ വന്ന മോഡല്, ജയ്പൂറിന്റെ മോഡലൊക്കെ നിങ്ങൾ കുറെ മുമ്പ് കണ്ടിട്ടുണ്ട്, ഞാൻ വീഡിയോസ് ഇട്ടതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ സ്റ്റോൺ വരുന്നതൊന്നും ഞാൻ വെച്ചിട്ടില്ല. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് മോഡൽസ് ആണ് വെച്ചേക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാം, പരിചയപ്പെടാം. വേറെ കുറെ മോഡൽസ് ഉണ്ടിട്ടോ, ഇത് മാത്രമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ ഇത്തിരി പാടായിരിക്കും അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇത് കാണാം, പരിചയപ്പെടാം, ഓരോരോ മോഡൽസ് നമുക്ക് കാണാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ നമുക്ക് ഓൺലൈൻ പർച്ചേസ് ഉണ്ട്, അങ്ങനെയാണെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ? ഫസ്റ്റ് ഞാനിവിടെ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ ബോംബെ പാദസരമാണ്. ബോംബെ അഥവാ ഉർവശി ചെയിൻ, രണ്ടും പേരിലും അറിയപ്പെടും കേട്ടോ. അപ്പൊ നല്ല ക്യൂട്ടായിട്ടുള്ള പരന്ന ചെയിനാണ്. പണ്ട് മുതലേ അല്ലെ, കുറേ നാൾക്ക് മുന്നേ തൊട്ട് എല്ലാവരും മെയിനായിട്ട് കൊണ്ട് പാദസര ചെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും പറയണത് ബോംബെ ചെയിൻ, ആ ഒരു കൺസെപ്റ്റായിരുന്നു മുമ്പൊക്കെ അല്ലെ. ഇപ്പൊ കുറേ മോഡൽസ് ഒക്കെ നമുക്ക് വന്നു തുടങ്ങി. എന്നാലും കുറച്ച് പഴയ ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ അവർ പറയും ബോംബെ ചെയിൻ, പരന്ന ചെയിൻ തന്നെ മതി എന്ന് എല്ലാവരും പറയും. അപ്പൊ നമ്മൾ ഇന്ന് സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ ബോംബെ ചെയിൻ ആണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, നല്ല ക്യൂട്ടായിട്ട് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കൊളുത്തൊക്കെ വന്നിട്ടുണ്ട്. നോർമലി 1.5 ഇഞ്ചിലാണ് വരുന്നത്. വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നീളം കൂട്ടാം. നോർമൽ സൈസ് 1.5 ഇഞ്ച്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സൈസ് കാലിൻ്റെ വണ്ണം കുറവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിന് ചെറുതാക്കി വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ, അതിലൊന്നും വിഷയമില്ല. നോർമലി നമുക്ക് ഷോപ്പുകളിൽ വരുന്നത് 1.5 ഇഞ്ചിലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോംബെ പാദസരം നോക്കിക്കേ, നല്ല പരന്നിട്ട് തന്നെ അതിൻ്റെ ഓരോരോ ഡിസൈൻസ് നിങ്ങൾ നോക്കിയോ, നല്ല ക്യൂട്ടായിട്ട് വന്നേക്കുന്നതാണല്ലേ. പരന്ന മോഡലാകുമ്പോൾ അതിൻ്റെതായ ഭംഗിയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പരന്ത ചെയിനും കൂടെ നോക്കാം. പരന്ത ചെയിനും നല്ല ക്യൂട്ടായിട്ട് ഞാൻ കൊളുത്തും കൂടെ നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ തന്നെ വെക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകും. ഇതെല്ലാം നോർമലി 1.5 ഇഞ്ച് തന്നെയാണ് വരുന്നത്, കണ്ടോ? അതെ, കണ്ടോ. ഇത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ, നമ്മുടെ ബോംബെ ചെയിൻ നമ്മുടെ ഹൈവേ ചെയിനില്ല, അതിൻ്റെ അത്രയും ഫ്ലെക്സിബിൾ ആയിരിക്കില്ല. കുറച്ച് ഒരിത്തിരി പിടുത്തമുണ്ടാവും കേട്ടോ, ഒരിത്തിരി സ്ട്രോങ് ആയിട്ട് നിൽക്കും, അത്രയും ഫ്ലെക്സിബിൾ വരില്ല. അത്യാവശ്യം നല്ല പരന്നിട്ട് തന്നെ അതിൻ്റെ ഉള്ളിലെ ഓരോ കണ്ണികളും നമുക്ക് കാണാൻ പറ്റും അല്ലെ. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ കാണാം, നല്ലതായിട്ട് അതിൻ്റെ ഉള്ളിൽ ഓരോ, നമുക്ക് ബോംബെ ചെയിനിൽ നമുക്ക് അത്രയും കാണാൻ പറ്റില്ല. പക്ഷെ ഇതൊരു വേറിട്ട രീതിയിൽ ഞാൻ ഒരുമിച്ച് കാണിക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകാൻ വേണ്ടിയാണ്, കണ്ടല്ലോ. ഇനി ഞാൻ അടുത്ത മോഡൽ പരിചയപ്പെടുത്താം. അടുത്ത നമ്മുടെ ഹൈവേ. ഹൈവേയുടെ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞു, നല്ല ഫ്ലെക്സിബിൾ ആൻഡ് ഗ്ലേസിംഗ് ചെയിൻ ആണ് വരുന്നത്. ഞാൻ കൊളുത്ത് ഫ്രണ്ടിലോട്ടാക്കി വെച്ചേക്കാം, നിങ്ങൾക്ക് കൊളുത്തും കൂടെ, കുറെ പേർക്ക് കൊളുത്തിൻ്റെ ഡൗട്ട് ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് അളവിൻ്റെ നമുക്ക് വിഷയം വരുന്നില്ല, നിങ്ങൾ സ്കെയില് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ കാലിൽ അളവെടുത്തിട്ട് നിങ്ങളുടെ കയ്യിലിരുന്ന മാല വെച്ചിട്ടോ, ഇല്ല പാസ് ഇല്ലാത്തവരാണെങ്കിൽ മാല വെച്ചിട്ട് വെറുതെ ഒന്ന് അളന്നിട്ട്, അല്ലെങ്കിൽ നൂലാകുമ്പോൾ ഇല്ല, കുറച്ച് തളർന്ന് കിടക്കണ എന്തെങ്കിലും എടുക്കണം. നൂലാകുമ്പോൾ കുറച്ച് പൊങ്ങിയിരിക്കുമല്ലോ, നല്ല നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അത് വെച്ച് നമുക്ക് അളന്നെടുത്തിട്ട് വലിയൊരു സ്കെയിൽ എടുത്തിട്ട് അതിൻ്റെ ഇഞ്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. നോർമലി 1.5 ഇഞ്ചിൽ തന്നെയാണ് വരുന്നത്. നമ്മുടെ ഇപ്പൊ നമ്മൾ കണ്ട അത്രയും പോലുമ്പോൾ നമുക്ക് ആ ഹൈവേ ചെയിനിൽ കണ്ടില്ലെങ്കിലും നല്ലൊരു ഫ്ലെക്സിബിൾ ആയിട്ടാണ് ഈ ഒരു ചെയിൻ ഇരിക്കുന്നത്. നല്ല ക്യൂട്ടായിട്ട് അല്ലെ, നല്ല അത്യാവശ്യം നല്ല അതിൻ്റെ കൊളുത്തൊക്കെ നോക്കിക്കുക, നല്ല കറക്റ്റായിട്ട് നല്ല ഒരു പൊക്കത്തെ ഒരു കുഞ്ഞു റൗണ്ടിലൊക്കെ വന്നേക്കും, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. നല്ലൊരു വേറെ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് കേട്ടോ, നമുക്ക് ഹൈവേ ചെയിൻ വരുന്ന നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത ചെയിൻ നോക്കാം. ഇപ്പൊ റേറ്റ് ഒക്കെ അപ്രോക്സിമേറ്റ്ലി ഒരേപോലെ തന്നെ ഉണ്ടാ വരുന്നത്,
ചെറിയ മില്ലി വ്യത്യാസത്തിനനുസരിച്ച് അത് മാറുള്ളൂ. അടുത്ത നമ്മുടെ സ്വന്തം പരസ്പരം ചെയിൻ, കുറച്ച് വൈറ്റ് ഗോൾഡ് ഒക്കെ മിക്സ് ആയിട്ട് വന്നേക്കുന്ന ചെയിനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, 2 ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ മാലകളാണെങ്കിൽ വലിയവർക്കാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കണ്ടല്ലോ, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മോഡല്. ഓക്കെ, വൈറ്റ് ഗോൾഡ് ഒക്കെ നമുക്ക് അരപ്പവൻ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ. ഈ ഒരു മോഡല് ജോഡി അരപ്പവൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ വലിയവർക്ക് തന്നെ നോർമലി 1.5 ഇഞ്ചിൽ തന്നെ ജോഡി അരപ്പവനിലുണ്ട്. ഇതിപ്പോ 1.5 പവനാകുമ്പോ നമുക്ക് ഓരോ ഇത് അനുസരിച്ച് വെയിറ്റ് കൂടുന്നതനുസരിച്ച് ആ ബോൾസിന്റെ ഒക്കെ വലുപ്പം കൂടിയിട്ട് റോഡിയം പോളിഷ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ കാണാൻ നല്ല ക്യൂട്ടായിരിക്കും. നല്ലൊരു വെറൈറ്റി തന്നെ നമുക്ക് നിൽക്കുന്നത്. ഓക്കെ, അടുത്ത നമ്മുടെ 8 കണ്ണി ചെയിൻ കാണിക്കാം ഞാൻ. ദേ നല്ല കട്ടിപ്പണിയിലാണ് വരുന്നത്, കണ്ടോ, നല്ല കട്ടിപ്പണിയിൽ കുറച്ച് പരന്നിട്ട് തന്നെ കുറച്ച് കട്ടിപ്പണിയിൽ നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടിയാണ് ഈ ചെയിൻ വന്നേക്കുന്നത്. അത്യാവശ്യം നമ്മുടെ ബോംബെ ചെയിൻ നമ്മുടെ പരന്ന ചെയിനോട് വേണമെങ്കിൽ നമുക്ക് സാദൃശ്യപ്പെടുത്താം അല്ലേ, അതേപോലെ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഓരോരോ വർക്ക് വർക്ക് മീൻസ് അതിൻ്റെ ഉള്ളിലോ നമുക്ക് ഓരോ കണ്ണുകളും ഇതിനകത്ത് അങ്ങനെ കാണാൻ പറ്റില്ല, ഡിഫറൻസും ഉണ്ട്. മറ്റേതിനെ അപേക്ഷിച്ച് നമുക്ക് ഇതും ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഡിസൈൻ നോക്കാം. അടുത്ത ഡിസൈൻ വരുന്നത് നമ്മുടെ ഡബിൾ സച്ചിൻ, കണ്ടല്ലോ, ഡബിൾ സച്ചിൻ. നമ്മുടെ സച്ചിൻ ചെയിൻ്റെ ഡബിൾ ലെയർ വരുന്നത്. സച്ചിൻ നോർമലി പണ്ടൊക്കെ കൊണ്ടുപോകായിരുന്നു, പക്ഷെ ഇപ്പോഴൊന്നും ആരും അങ്ങനെ കൊണ്ടുപോകില്ല. ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് കേട്ടോ, ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്, ഏത് മോഡലാണെങ്കിലും. പക്ഷെ ഇപ്പൊ കൂടുതലും എല്ലാവരും ഡബിൾ സച്ചിൻ, ഡബിൾ ഗാംഗുലി ആ ഒരു കാറ്റഗറിയിലാണ് എല്ലാവർക്കും ഇഷ്ടം. സച്ചിൻ അങ്ങനെ നോർമലി ഇപ്പൊ കുറെ മോഡൽ ചെയിനുകൾ വന്നപ്പോ സച്ചിൻ ഇച്ചിരി ബാക്ക്ഔട്ട് ആയല്ലേ. നമ്മുടെ ജെൻസിനാണ് കൂടുതൽ ഇപ്പൊ സച്ചിൻ ചെയിൻ ഒക്കെ കൊണ്ടുപോകുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ലേഡീസ് ആയിരുന്നു കൊണ്ടുപോകും, ലേഡീസ് ഒരേപോലെ കൊണ്ടുപോകും, എന്നാൽ ഇപ്പൊ കൂടുതൽ ജെൻസ് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ കണ്ടല്ലോ നമ്മുടെ ഡബിൾ സച്ചിൻ, നമുക്ക് 1.5 പവനിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ, അതും കൂടെ ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, ഇനി അടുത്തൊരു ഡിസൈൻ. അടുത്തത് നമ്മുടെ ഡബിൾ ഗാംഗുലി, ഡബിൾ ഗാംഗുലിയും 1.5 പവനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് 1.5 പവൻ വന്നപ്പോഴത്തേക്കും അത്യാവശ്യം കാണാൻ നല്ലൊരു ക്യൂട്ടായിട്ട് നല്ലൊരു ഭംഗിയിൽ തന്നെ കുറച്ച് പരന്നിട്ടാണ്, എന്നാലും നമ്മുടെ ഗാംഗുലി ചെയിൻ്റെ ഡബിൾ ലെയറിൽ വരും. അപ്പം നമുക്ക് നേരത്തെ സച്ചിനിൽ, ഡബിൾ സച്ചിനൊക്കെ ഇടക്കിടക്ക് കുറച്ച് ഹോൾ ബേസ് ഉണ്ടായില്ലേ, പക്ഷേ ഇതിലൊന്നും അങ്ങനെ ഉണ്ടാവില്ല. 2 ലെയറായിട്ട് തന്നെ വന്നേക്കോ, ഫുൾ ലെയറായിട്ട് വന്നപ്പോൾ ആ ഹോളൊന്നും നമുക്ക് അതിൽ കാണാൻ പറ്റുന്നില്ല. ഫുള്ളായിട്ട് നല്ല ഭംഗിയിലിരിക്കും, നല്ല കാണാൻ, നല്ല കുറേ നാൾ എൻ്റെ കയ്യിൽ ഇതായിരുന്നു കേട്ടോ. നല്ലതായിട്ട് ലാസ്റ്റ് ചെയ്ത്, കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇനിയിപ്പോ നമുക്ക് പൊലിമ വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ, കാണാൻ അധികം വേണ്ട, നല്ല സിമ്പിൾ ആയിട്ട് മതി എന്നുള്ളവർക്കാണെങ്കിൽ നമുക്കിത് ഇതേപോലെ നമ്മുടെ ബോക്സ് ചെയിൻ കൊണ്ടുപോകാം. ഇതേപോലത്തെ ഞാൻ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റാൻ വേണ്ടി. നല്ല സിമ്പിളായിട്ട് എന്നാൽ നല്ല കട്ടിപ്പണിയിലും കിടക്കും. ബോക്സ് ചെയിനും നിങ്ങൾക്ക് അറിയില്ല, കർബ് ചെയിനൊക്കെ അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് ഉള്ള ചെയിനാണ്. നല്ല ബോക്സ് ചെയിനും കർബ് ചെയിനൊക്കെ നിങ്ങൾക്ക് അറിയാലോ നല്ല ലാസ്റ്റിംഗ് ഉള്ള ചെയിനാണ്. നല്ല കട്ടിപ്പണിയിൽ അല്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല ക്യൂട്ടായിട്ട് നല്ല കട്ടിപ്പണിയിൽ സിമ്പിളായിട്ട് ഇടാൻ പറ്റും. കുറേ സിമ്പിളായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഇതേപോലെ നമ്മുടെ ബോക്സ് ചെയിൻ കർബ് ചെയിനൊക്കെ നമുക്ക് കൊണ്ടുപോകുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഡിസൈൻ നമ്മുടെ കർബ് ചെയിനാണ്. അതെ, നല്ല സിമ്പിൾ ആൻഡ് ഹമ്പിൾ അല്ലേ, നല്ല ക്യൂട്ടായിട്ട് ലൈറ്റായിട്ടല്ലേ. നമുക്ക് ഇട്ടാലും ഇട്ടെന്ന് അറിയൂ കേട്ടോ, ഇട്ടാലും അറിയില്ലെന്നൊന്നുമില്ല, ഇട്ടാലും എന്തായാലും അറിയൂ. എന്നാലും നല്ല സിമ്പിളായിട്ട് ബോക്സ് ചെയിനിലും ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മുടെ കർബ് ചെയിൻ ഇരിക്കുന്നത്. നല്ല ക്യൂട്ടായിട്ട് ലൈറ്റ് വെയിറ്റിൽ വന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട് അല്ലേ. നല്ല നമുക്ക് അരപ്പാൻ തൊട്ട് ജോഡി സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ. ബോക്സ് ചെയിനും ഉണ്ട്, കർബ് ചെയിനും ഉണ്ട്, നമ്മുടെ പരസ്പരം ചെയിനും കിട്ടും. പിന്നെ മുത്തും പേളൊക്കെ വെച്ചത് നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ പേളും കരിമണിയൊക്കെ വെച്ചത് എന്തായാലും ഉണ്ടാകും, കണ്ടല്ലോ. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ 1.5 പവന്റെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ പാദസരങ്ങൾ. പിന്നെ നമ്മൾ കുറെ കമ്മലിന്റെ വീഡിയോസ് ഇടുന്നുണ്ട്, കുറെ ലൈറ്റ് വെയിറ്റ് കമ്മൽസ് വന്നിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ, നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോസ് കാണുക, അടിപൊളിയായിട്ടുള്ള കമ്മലുകൾ ലൈറ്റ് വെയിറ്റിലുണ്ട്, ഹെവി വെയിറ്റിലും വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും പർച്ചേസ് ചെയ്യാൻ വരിക, അല്ലെങ്കിൽ സെയിൽ ചെയ്യാനും വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ ദിവസവും രാവിലെ നമ്മുടെ ഗോൾഡ് റേറ്റും അത് സെയിൽ ചെയ്യണ റേറ്റും ഞാൻ പറയുന്നുണ്ട്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ തീർച്ചയായിട്ടും കാണുക.
ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എന്തായാലും ഞാൻ കോൾ റേറ്റും സെയിൽ റേറ്റും ഇടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വരിക, പർച്ചേസ് ചെയ്യാനാണെങ്കിൽ സെയിൽ ചെയ്യാനാണെങ്കിൽ വരിക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 1.5 pound അഥവാ 12 grams നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും നല്ല ക്യൂട്ടായിട്ടുള്ള പാദസരങ്ങളാണ് ഇന്ന് ഞാൻ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കരുത്. അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വരിക. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് അടിച്ചു പൊളിക്കുക, നമുക്ക് അടിച്ചു പൊളിക്കാം. അടിപൊളിയായിട്ടുള്ള ഇനിയും പുതിയ പുതിയ ഓഫറും ഇനിയും പുതിയ പുതിയ ഗീവ് അവേ കേട്ട് ഞാൻ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അടുത്തടുത്ത വീഡിയോസിൽ കാണാം. നെക്സ്റ്റ് സൂപ്പർ വീഡിയോമായി ഞാൻ വീണ്ടും എത്തും വരെ സൈനിങ് ഓഫ് ഷംന ഷാനവാസ്, നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ വലിയ ജ്വല്ലറി.